ഓരോ വർഷം എല്ലാ മഹന്മാർക്കും എത്തുന്ന രീതിയിലേക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആവിഷ്കരിച്ച മെമ്പർമാർക്കായി ആവിഷ്കരിച്ച സംസ്ഥാനത്ത് ഒട്ടാകെ പതിനാറായിരം നമ്മളെ സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അതിലൊപ്പം അവിടെ വിദ്യാഭ്യാസ പ്രധാനമായി മുന്നോട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ മെമ്പർമാർക്കായി ആവിഷ്കരിച്ച പതിറ്റാണ്ടുകളുടെ പ്രവർത്തനത്തിനിടയിൽ ഈ രംഗത്തേക്ക് കടന്നു വന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മേഖലയെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മേഖലയിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കാനും വളരെ ശക്തമായ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്കാണ് നിങ്ങളിവിടെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും വാർഷിക സമ്മേളനം യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ ചേർന്നുകൊണ്ടുള്ള ശരിയായ ചിട്ടയായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ. ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ്മാരെ സംബന്ധിച്ച് പഴയ തലമുറയിൽപ്പെട്ടവരും പുതിയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രായപരിധിയുടെ കാര്യം പറഞ്ഞ് ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാലത്തെയും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. പൂർവ്വകാലത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ, ഈ തൊഴിൽ മേഖലയിലെ സാങ്കേതികമായ കുറവുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെല്ലാം പരിഹരിക്കാൻ തക്ക രൂപത്തിലുള്ള ആധുനിക മുന്നേറ്റമാണ് നമ്മുടെ ഇലക്ട്രോണിക് രംഗത്ത് പൊതുവെ ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം നന്നായി വിനിയോഗിച്ചുകൊണ്ട് ഇന്ന് ഫോട്ടോഗ്രാഫിക് മേഖലയിൽ വളരെ മികവുറ്റ പ്രവർത്തനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കാഴ്ചവെച്ചുകൊണ്ട്. അപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള ഫോട്ടോഗ്രാഫിയിലെ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. അതിലേക്കെല്ലാം തങ്ങളുടേതായ ആശയം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് കഴിയും എന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ മറ്റു തര അനാവശ്യമായ മത്സരങ്ങളെല്ലാം ഒഴിവാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും അനുയോജ്യമായ ഒരു സാഹചര്യം ഈ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം ഒരു സംഘടന അനിവാര്യമാണ്. ഈ കൂട്ടായ്മ ഇല്ലെങ്കിൽ സംഭവിച്ചു പോവുക, പല രൂപത്തിലുള്ള വിലപേശലുകൾക്ക് നിങ്ങൾ വിധേയരാകും, പലരും
ചിലപ്പോൾ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ ആഴങ്ങൾ അറിയാതെ പല രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ ചിലപ്പോൾ ഗുണഭോക്താക്കൾക്ക് നൽകും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും. അത് പിന്നീട് പ്രയോഗവൽക്കരിച്ച് വരുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ പ്രയാസങ്ങൾ വരുമ്പോൾ ആരും അവരെ രക്ഷിക്കാനും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ പല എല്ലാ രംഗത്തും ഉണ്ടാവാറുണ്ട്. ഈ രംഗത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുണ്ടായാൽ സർവനാശത്തിലേക്കാണ് ഈ രംഗം പോകുക. അതുകൊണ്ട് പരസ്പരമുള്ള മത്സരമല്ല, എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ നമ്മുടെ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന അധ്വാനത്തിൻ്റെ ചിലവ്, ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ്, ആ ചിലവ് നമ്മൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാവുന്ന രൂപത്തിൽ എത്രമാത്രം ലളിതമായി അതിനെ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത് എത്രമാത്രം നല്ല സേവനമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും എന്ന നിലപാടിലേക്ക്. ഇപ്പൊ പല ഫംഗ്ഷനുകളിലും നമ്മൾ നിരവധി ഫോട്ടോഗ്രാഫർമാരെ കാണാം, നിരവധി ആളുകളുടെ പ്രതിനിധികളായ ഫോട്ടോഗ്രാഫർമാർ വരാം. ഒരു വിവാഹ ചടങ്ങാണ്, അതിൻ്റെ വധുവരന്മാരുടെ പ്രത്യേക സിസ്റ്റം മാത്രമല്ല പലയിടത്തും, അതല്ലാതെ ചില തരത്തിൽ ആളുകളെ ചുമതലപ്പെടുത്തി അവരും ആ രംഗത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാം. അപ്പോൾ ഇതിനെല്ലാം ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം സഹകരണ മനോഭാവത്തിലേക്ക് ഈ മേഖല വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ വലിയ മാറ്റങ്ങളുണ്ടായി. നിങ്ങളുടെ അസോസിയേഷനായിരിക്കും സ്വാഭാവികമായി മന്ത്രപ്പെടുത്തുന്നത് എന്ന് മാത്രമല്ല, വളരെ മികച്ച രൂപത്തിൽ ഈ നല്ല സേവനം കുറഞ്ഞ ചെലവിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതാണ്. അത് ഇത്തരം സേവനം കുറെ കൂടി നമുക്ക് നമ്മുടെ ചെലവുകൾ അനാവശ്യമായ പല ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതിന് ഒരേ മനസ്സോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി വിവിധ ഗ്രൂപ്പുകളുടെ ഭാഗമായി വരുന്ന ഫോട്ടോഗ്രാഫർ അവർ സംഘടിതമായി ഒരു തീരുമാനമെടുത്ത ഒരു ആംഗിളിലെ ഫോട്ടോ പോലും കഷ്ടപ്പെടാത്താതെ വിവിധ ആംഗിളുകളിൽ നിന്ന് ഒരേ സമയം വിവിധ ആളുകൾ ചുമതലപ്പെടുത്തിയവരാണെങ്കിൽ പോലും നമുക്കത് ഒപ്പിയെടുക്കാൻ, അത്തരം ഒപ്പിയെടുത്ത ഫോട്ടോകൾ പരസ്പരം നമ്മുടെ ഈ ഗ്രൂപ്പുകൾക്ക് കൈമാറാൻ എല്ലാം നമുക്ക് തയ്യാറാണ്. അത് ഏറ്റവും മികച്ച ഈ പറഞ്ഞ ആൽബുമായി അതുപോലെ തന്നെ വീഡിയോസായി നമുക്ക് റിലീസായി ഈ ബന്ധപ്പെട്ടവർക്ക് നൽകാൻ കഴിയും. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നത് അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. നാട്ടുകാരെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്ന സംഗതിയാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യയുടെ ഒപ്പിച്ച മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുവരുന്ന അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെല്ലാം നമ്മുടെ ഈ മേഖലയിലേക്കും പറഞ്ഞാണ് നടന്നുകൊണ്ടിരിക്കുക. ഏ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് എന്നെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള അതിനൂതനമായ എല്ലാ സാങ്കേതിക വിജ്ഞാനവും നമുക്ക് എല്ലാവർക്കും ഭരണ പദ്ധതികളാക്കി നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മാറ്റണം. അങ്ങനെ എല്ലാവരെയും ആധുനികവൽക്കരണത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരണം. എല്ലാവരും ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫർമാരായി, എല്ലാവരും മികച്ച ഈ മേഖലയിലെ പ്രവർത്തകരായി മാറിത്തീരുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനം. അങ്ങനെ എല്ലാവർക്കും മികച്ച നേട്ടം ഉണ്ടാകും, എല്ലാവരും മികച്ചവരായി മാറുക. അപ്പോൾ സ്വാഭാവികമായി സമൂഹത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഈ ലോകത്തിൻ്റെ ചരിത്രം പലരും ഇപ്പോൾ തിരിച്ചറിയുന്നു. അന്ന് ദേഹം സഹിച്ച എത്രയോ ഫോട്ടോഗ്രാഫർമാരുടെ ദേഹസന്നദ്ധതയുടെ ഭാഗമായി ഇന്നിപ്പോൾ യുദ്ധ പശ്ചാത്തലത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മൂന്നാമതൊരു ലോകമായുദ്ധം സാധ്യതയുണ്ട് എന്ന ചർച്ചകളുണ്ട്. ആയിരുന്നു അടുത്ത ആക്രമണങ്ങൾ നിരന്തരമായി ഏറ്റുവാങ്ങിയ ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു കുട്ടർ തിരിച്ചടിക്കാൻ ശ്രമിക്കുക. നൂറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായി ഒടിയ ക്രൂരമായ ആക്രമണത്തിന് വിധേയമാക്കപ്പെട്ട പാലസ്തീൻ ജനത, ആ പാലസ്തീൻ ജനതയുടെ അല്ലെങ്കിൽ പ്രതി അവരുടെ ബുദ്ധിമുട്ട് അവരുടെ മനസ്സിൻ്റെ ദേഷ്യം അത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് ലോകം ഇപ്പോൾ നമുക്കെടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെയും സ്ത്രീകളെയുമെല്ലാം കൊന്നതളവും ഇസ്രായേലിൻ്റെ അതിഭീകരമായ ആ മനുഷ്യത്വവിരുദ്ധമായ കേരളത്തെ പിടിച്ചു നിർത്താൻ, അവരുടെ ആക്രമണത്തെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും പ്രത്യേക ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഇടത്തേക്ക് ഗതികെട്ട ഒരു വിഭാഗം അവർ മുന്നോട്ട് വരികയും അത് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകരമായ തിരിച്ചടികൾ വീണ്ടും ലോകത്തെ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് നയിക്കുമോ എന്നാണ് നമ്മൾ ഭയപ്പെടുന്നത്.
അത്തരം ഒരു അന്തരീക്ഷമുള്ളപ്പോൾ എല്ലാ കാലത്തും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യനെ, ലോകത്തിലെ മനുഷ്യനെ സമാധാനത്തിന്റെ വേദിയിലേക്ക് അവരെ തിരിച്ചു പിടിക്കുന്ന, തിരിച്ചു വിളിച്ചെടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് നാഗസാഖിയിലെ ഹിരോഷിമ നാഗസാഖിയിലെ നോബൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഎസ്ആക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിയുടെ ജീവൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫോട്ടത്തിന്റെ ചിത്രമാണ്. ആ കുട്ടി വളർന്നു വലുതായി മുതലും ഒരു വിസ്മറിയാൻ. പക്ഷേ ആ ഫോട്ടോഗ്രാഫർ അന്ന് ഒപ്പിയെടുത്ത ആ ഫോട്ടോ ലോകത്തിലെപ്പോഴും സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശം വിളിച്ചു പറഞ്ഞ ഏറ്റവും ഉച്ചിരമായ ഉത്തരവാദിത്തമായി നമ്മുടെ മുന്നിലിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ സമാധിയിലെ പട്ടിണിയുടെ ഭീമസമായ മുഖം, അത് ദൃശ്യവൽക്കരിച്ച ഒരു ഫോട്ടോഗ്രാഫറുമായിരുന്നു. ഭക്ഷിക്കാൻ വേണ്ടി ജീവനുള്ള താത്പര്യം അവശേഷിക്കുന്ന മാംസഭാഗങ്ങൾ കുത്തിയെടുക്കുന്നതായ അതിക്രൂരമായ ഭയാനകമായ ആ ദൃശ്യത്തെ ഒപ്പിയെടുത്ത ഫോട്ടോഗ്രാഫർ ലോകത്തിന്റെ മുമ്പിലേക്ക് സോമാലിയുടെ ലോകത്തിന്റെ പട്ടിണിയെ മുന്നോട്ട് കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫർ. ഇത്തരത്തിലുള്ള നിരവധി ഫോട്ടോഗ്രാഫർമാർ ലോകത്തിന് അമൂല്യമായ നിരവധി സംഭാവനകൾ നൽകി. ഇന്ന് ഗാന്ധിജയന്തി ദിവസം ഗാന്ധിജയന്തിയുടെ വിവിധ ചില വീഡിയോകൾ, വളരെ അപൂർവം വരുന്ന ചില വീഡിയോകൾ ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. ആ കാലത്ത് വളരെ ചെറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഒപ്പിയെടുത്ത ആ വീഡിയോകൾ നമുക്ക് ഏറ്റവും മൂല്യമാണ്. ലോകത്തിലെ സ്നേഹ സന്ദേശത്തിന്റെ, അഹിംസ സന്ദേശത്തിന്റെ ആരൂപമായ മഹാത്മാവിന്റെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് പെടുത്തുമെന്ന് അത്തരം വീഡിയോകളിൽ ഇതെല്ലാം നമ്മുടെ മാനവരാശിയെ നിലനിർത്തുന്നത് മുന്നോട്ട് നീക്കും. അപ്പോ ഓരോ ഫോട്ടോയിലും, ഓരോ ചിത്രത്തിലും, ഓരോ വീഡിയോയ്ക്കും അതിന്റെ ശക്തി എന്ന് പറയുന്നത് അപാരമായിരിക്കും. കാലം കഴിയുമ്പോഴും അതിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എത്ര കാലത്തോളം നമ്മുടെ ഫോട്ടോഗ്രാഫി നിലനിർത്താൻ വേണ്ടി കഴിയും? നമ്മുടെ ഫോട്ടോകൾ, നമ്മൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ, നമ്മൾ പകർന്നെടുക്കുന്ന വീഡിയോകൾ എത്ര കാലം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുമോ അത്രയും കാലമെങ്കിലും ഈ ലോകം സുരക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ അറിഞ്ഞാൽ പോകും. അതുകൊണ്ട് ഇവിടെ ലോകത്ത് നടന്ന പല അനീതികളും പുറത്തു വരുന്നത്, പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള ദൃശ്യാവിഷ്കാരങ്ങളിലൂടെയാണ്, നിങ്ങളുടെ ഒപ്പിയെടുക്കലിലൂടെയാണ്. അതാണ് എല്ലാ കാലത്തും തെളിവായി ഈ സമൂഹം ഏറ്റവും വിശ്വസനീയമായി എടുക്കുന്നത്. ആ വിശ്വസനീയതയെ തകർക്കാനും കാണുമെങ്കിൽ ആധുനിക സാങ്കേതിക വിജ്ഞാനത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ രൂപത്തിലാണ് നമ്മളെ നേരത്തെ സൂചിപ്പിച്ച സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഏത് രൂപത്തിലുമുള്ള തകർക്കലുകൾ നടത്താൻ ശേഷിയുള്ള ഈ ആണവശക്തിയെ പോലെ തന്നെ, ആണവശക്തി മനുഷ്യന്റെ മുന്നേറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കണ്ടുപിടുത്തമാണ്. അതേ ആണവശക്തിയാണ് ലോകത്തിലെ മാനവരാശിയുടെ നാശത്തിന്റെ ഏറ്റവും പ്രിയമായ ഉപകരണമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സാങ്കേതിക വിദ്യാർത്ഥിപ്പോൾ. അപ്പൊ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഈ നേട്ടങ്ങൾ നന്മയ്ക്ക് വേണ്ടിയുള്ള നേട്ടങ്ങളാക്കി മാറ്റി. ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുള്ളത് അല്ലാതെ, വെട്ടുകാഴ്ചകളല്ലാതെ ശരിയായ ദൃശ്യാവിഷ്കാരം ഈ സമൂഹത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ കഴിയാവുന്ന പ്രവർത്തന ശൈലിക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതിന് സ്വാഭാവികമായി നിങ്ങളെ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അസോസിയേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് അനിവാര്യമാണ്. അതിന്റെ ഭാഗമായി നിൽക്കാതെ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തു കളയാം, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഇതിലൊന്നും കാര്യമില്ല, ഇത്തരം കൂട്ടായ്മയൊന്നും ആവശ്യമില്ല, എനിക്ക് വിടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ രംഗവുമായി മുന്നോട്ട് പോകും, എനിക്ക് വിടുക്കണ്ടെങ്കിൽ ഞാൻ ജീവിക്കാം, ഞാൻ മത്സരിച്ച് മറ്റു അഭിമാനപൂർവ്വം ഈ പരിപാടിയുടെ ഉദ്ഘാടനം വഹിച്ച് അറിയിക്കുന്നു. എന്റെ വാക്കുകൾ ചെയ്തിരുന്നു. നന്ദി. അതുപോലെ